ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന പനീർ ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പനീർ വേണം, ക്യാരറ്റ്, ക്യാപ്സിക്കം, ബീൻസ്, മല്ലിയില, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ഒരു നാരങ്ങ, പിന്നെ സോസ്, ഇത്രയും മതി. ഉപ്പ് ഇത്രയും മതിയാവും. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക. സൺഫ്ലവർ ഓയിലാണേ, വെളിച്ചെണ്ണ ഉപയോഗിക്കല്ലേ, കാരണം മണം മാറിപ്പോവും. നമ്മുടെ ഫ്രൈഡ് റൈസിനൊക്കെ സൺഫ്ലവർ ഓയിലാണ് ബെസ്റ്റ്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക, അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചിട്ട് അരിഞ്ഞതാണ്. അപ്പം അതിട്ട് കൊടുക്കുക, അതൊന്ന് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം വരും. ആ മണം ചതച്ചിട്ട് ഇടുന്നുകൊണ്ട് കിട്ടുന്ന ഒരു പ്രത്യേക ഒരു മണമുണ്ട്. അതിൻ്റെ ജ്യൂസെല്ലാം ആ എണ്ണയിലേക്ക് ഇൻഫ്യൂസ് ആകുമ്പോൾ കിട്ടുന്ന ഒരു മണമുണ്ട്. അതിന് ശേഷം അത് മൂത്ത് വരുമ്പം ക്യാരറ്റ് ഇടുക. ക്യാരറ്റും ബീൻസും ഇത് രണ്ടും ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം. ഇളക്കി ഒരു 2 മിനിറ്റ് വരെ നല്ലോണം ഇളക്കുക, കാരണം ബീൻസിന് ഇച്ചിരി വേഗമുണ്ടല്ലോ. ക്യാരറ്റിന് വേഗമില്ലെങ്കിലും ബീൻസിന് ഇച്ചിരി വേഗമുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇച്ചിരി നമുക്ക് ഇച്ചിരി ഉപ്പും കൂടെ ഇടാം. ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം അത് കുറച്ച് നേരം ഒരു 2 മിനിറ്റ് നല്ലോണം ഇളക്കുക. നല്ലോണം ഇളക്കിയതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം അതും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുക. ക്യാപ്സിക്കം ചേർത്ത് ഒരു 2 to 3 മിനിറ്റ്സ് വരെ ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന, അതായത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ അതും ചേർത്ത് നല്ലോണം ഇളക്കുക. നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. അതിൻ്റെ കൂടെ തന്നെ നല്ലോണം ഇളക്കുക. ഒരു 3 to 4 മിനിറ്റ്സ് വരെ ഇളക്കണമെങ്കിൽ ഈ പനീറിന് ഒരു ചെറിയ ഒരു പച്ചച്ചവയൊക്കെ കാണുമല്ലോ, അത് ഒന്ന് മാറി ഒന്ന് മൂത്ത ഒരു മണം വരുമ്പോഴത്തേക്ക് നമ്മൾ പച്ചമുളകും ഇട്ട് അതിന് ശേഷം നമ്മൾ കുറച്ച് സോസ് ഒഴിക്കുക. ഗ്രീൻ ചില്ലി സോസ്. ഗ്രീൻ ചില്ലി സോസാണ് ഞാൻ ഒഴിക്കുന്നത്. റെഡ് ചില്ലി സോസ് ഞാൻ ഒഴിക്കില്ല, കാരണം നമ്മൾ റൈസിൻ്റെ കളറ് മാറിപ്പോവും. അപ്പോൾ ഗ്രീൻ ചില്ലി സോസും പിന്നെ സോയ സോസും ഇത് രണ്ടും ഓരോ ടേബിൾ സ്പൂൺ വരെയാണ് ഞാൻ ഒഴിച്ചത്. അത് വെച്ച് നല്ലോണം ഇളക്കുക. എനിക്ക് 2 to 3 മിനിറ്റ്സ് വരെ നല്ലോണം ഇളക്കി അതിൻ്റെ അമ്മയൊക്കെ മണം എല്ലാം കിട്ടണം. ഈ സോസും ഈ വെജിറ്റബിൾസും എല്ലാം നന്നായിട്ട് നല്ല പിടിക്കണം. ഈ സോസും വെജിറ്റബിൾസും പനീരും നല്ലോണം പിടിക്കണം. പിടിച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അരി അതായത് ചോറ്. ആ ചോറെങ്ങനെ ഞാൻ വേവിച്ചെന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം ഒരു 1.5 ഗ്ലാസ് അരി എടുത്ത് നല്ലോണം ഒരു 3-4 വെള്ളത്തിൽ കഴുകി, ആ വെള്ളം ക്ലിയർ ആവുന്നവരെ കഴുകി ഒരു 25 മിനിറ്റ് ഞാൻ കുതിർത്ത് വെച്ച്, അതിനുശേഷം ഞാൻ വെള്ളം തിളപ്പിച്ച് ആവശ്യത്തിന് ഉപ്പും കല്ലുപ്പും ഇട്ട് നാരങ്ങാ നീരും കുറച്ച് സൺഫ്ലവർ ഓയിലും ഒഴിച്ച് അത് നല്ല തിളച്ച് വരുമ്പോൾ ഈ അരി ഊറ്റിയെടുത്ത് അതിലോട്ടിട്ട് ഒരു 70% വേഗമാകുമ്പോഴത്തേക്ക് ഞാൻ അത് ഊറ്റി വെച്ചു. ആ ചോറാണ് ഞാൻ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ചോറ് 70%ത്തിന് കൂടുതൽ വേഗരുത്, കാരണം നമ്മളത് വെന്ത് കുഴഞ്ഞു പോകും. പിന്നെ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്തിട്ട് നമ്മൾ കൂടെ നിൽക്കണം. വേവിക്കുമ്പോൾ നമ്മൾ അടച്ചിട്ട് വേവിക്കരുത്, തുറന്നിട്ടേ വേവിക്കാവും. അടച്ചിട്ട് വേവിക്കുമ്പോഴത്തേക്ക് ചോറ് വല്ലാണ്ടങ്ങ് വെന്ത് കട്ടി പിടിച്ചു പോവും. അതുകൊണ്ട് നമ്മൾ തുറന്ന് വെച്ചേ വേവിക്കാവും. എന്നിട്ട് ആ അരി ആ ചോറാണ് ഇതിലേക്കിട്ട് ഇളക്കുന്നത്. ആ നല്ലോണം ഇളക്കി എല്ലാം യോജിപ്പിച്ച് അടിയിൽ നിന്ന് ഈ കിടക്കുന്ന വെജിറ്റബിൾസ് എല്ലാം മീതെ വരത്തക്ക രീതിയിൽ അടിയിൽ നിന്ന് എല്ലാ വെജിറ്റബിൾസും മേളിലോട്ട് വന്നിട്ടതിന് ശേഷം തീ ഒന്ന് കുറച്ച് വയ്ക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയില അതിലേക്കിടുക. സെലറിയോ സ്പ്രിംഗ് ഓണിയനോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചേർക്കാം. നിങ്ങൾക്ക് സവാള ചേർക്കാം, നിങ്ങൾക്ക് എന്ത് വേണോ, ഗ്രീൻ പീസ് ചേർക്കാം, ക്യാബേജ് ചേർക്കാം, ഇതെല്ലാം നിങ്ങൾക്ക് ചേർക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ എനിക്ക് ഇപ്പം സവാളയോ ക്യാബേജോ ഒന്നും ഞാൻ ചേർത്തില്ല. സെലറി സ്പ്രിംഗ് ഓണിയനൊന്നും എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ അതൊന്നും ചേർത്തില്ല. മല്ലിയില മാത്രം ഇട്ടു. മല്ലിയില ഇട്ട് നല്ലോണം ഇളക്കി അടച്ച് തട്ടി കുത്തി അരച്ച് വയ്ക്കുക. അടച്ച് വെച്ച് കുറച്ച് നേരം അത് അങ്ങനെ തന്നെ ഇരുന്ന് നല്ല ഒരു യോജിച്ച് അതിനെല്ലാം പിടിക്കണം. പക്ഷേ ഇതിന് മുന്നേ നമ്മൾ ഈ ചോറ് ഇടുന്നതിന് മുന്നേ തന്നെ നമുക്കൊരു 1/2 സ്പൂൺ പഞ്ചസാര അതിൽ ചേർക്കാമായിരുന്നു. പക്ഷേ എനിക്ക് അപ്പോഴ് ഞാൻ ഓർമ്മിക്കാത്തതുകൊണ്ട് ഞാൻ ഇപ്പോഴാണ് ചേർത്തത്.
അപ്പം പഞ്ചസാരയും ഇട്ട് നല്ലോണം ഇളക്കി അത് അടച്ച് ഗ്യാസ് ഓഫ് ചെയ്ത് അടച്ച് വയ്ക്കുക. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇത് തുറന്ന് നോക്കുമ്പോൾ നല്ല മണവും രുചിയുമുള്ള ഫ്രൈഡ് റൈസ് നമുക്ക് റെഡിയാകും. ഇത് ഒരു 2 പപ്പടവും ഇച്ചിരി അച്ചാറും കുറച്ച് തൈരും ഉണ്ടെങ്കിൽ നമുക്ക് നല്ലോണം ഇഷ്ടാന്നം കഴിക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.